നമുക്ക് കണ്ണൂരിലേക്കൊന്ന് പോകാം വിവാദമായ പാനൂർ ചെറ്റക്കണ്ടി രക്തസാക്ഷി സ്മാരക ഉദ്ഘാടനത്തിൽ നിന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിട്ടുനിന്നതിൽ സിപിഐഎം കണ്ണൂർ ഘടകത്തിൽ അതൃപ്തി കണ്ണൂരിൽ ഉണ്ടായിട്ടും എം വി ഗോവിന്ദൻ പരിപാടിക്കെത്തിയില്ല പകരം സ്മാരകമന്ദിരം ഉദ്ഘാടനം ചെയ്തത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിന് ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട സുബീഷിന്റെയും ഷൈജുവിന്റെയും പേരിലാണ് സ്മാരകം പാർട്ടി സെക്രട്ടറിക്ക് അവർ രക്തസാക്ഷികളായിരുന്നില്ലേ എന്നാണ് അതൃപ്തിയുള്ളവർ ഉയർത്തുന്ന ചോദ്യം അർജുൻ കല്ല്യാണം നമുക്കൊപ്പം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അർജുൻ വെരി ഗുഡ് മോർണിംഗ് ഇന്നലെ അർജുൻ സംസ്ഥാന സെക്രട്ടറി വരുന്നു വരുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനം വന്നത് എം വി ജയരാജനാണ് എന്താണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ഇപ്പോൾ പാർട്ടിയിലുള്ളവർ തന്നെ ചോദിക്കുകയാണോ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് വെരി ഗുഡ് മോർണിംഗ് ചെറ്റക്കണ്ടി രക്തസാക്ഷി സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിൽ എം വി ഗോവിന്ദൻ എത്തും എന്നുള്ളത് തന്നെയായിരുന്നു പാർട്ടി അണികളുടെയും പ്രാദേശിക നേതൃത്വത്തിൻ്റെയും എല്ലാം അവസാന നിമിഷത്തെയും ഒരു വിശ്വാസം എന്നാൽ ആ വിശ്വാസത്തെ എല്ലാം തകർത്തുകൊണ്ട് അവസാന നിമിഷം എം വി ജയരാജൻ പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ് ആ സ്മാരക മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രധാനമായും പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വത്തിലുള്ള പല നേതാക്കളും പറയുന്നത് ഇത്തരത്തിലാണ് അതായത് ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി എം വി ഗോവിന്ദന് ഈ പറയുന്ന സുബീഷും ഷൈജുവും രക്തസാക്ഷികളായിരുന്നില്ലേ മറ്റു പാർട്ടി എല്ലാവരും തന്നെ ഇവർ രക്തസാക്ഷികളാണ് രക്തസാക്ഷികൾ രക്തസാക്ഷികൾ തന്നെയെന്ന് പി ജയരാജൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കണ്ണൂരിലെ എല്ലാവരും ഫേസ്ബുക്കിൽ ഉൾപ്പെടെ കുറിപ്പെഴുതുകയും അത്തരത്തിലുള്ള പ്രതികരണം നടത്തുകയും ആ ഘട്ടത്തിൽ പോലും ഈ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്തുകൊണ്ട് ഈ സ്മാരക മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ അവിടേക്ക് എത്തിയില്ല എന്നുള്ളതാണ് പ്രധാനമായും ഉയർന്ന ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിക്കകത്ത് ഒരു നിരസം പുകയുന്നു അതിന് പുറമെ തന്നെ എതിർപ്പ് പല പ്രാദേശിക നേതാക്കളും ഉന്നയിക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നിരുന്നാൽ കൂടി ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള രക്തസാക്ഷികളുടെ പട്ടികയിൽ തന്നെ ഇവർ രണ്ടുപേരെയും പെടുത്തിയിട്ട് എന്തുകൊണ്ടാണ് എം വി ഗോവിന്ദൻ ഈ ഉദ്ഘാടനത്തിൽ നിന്ന് അവസാന നിമിഷം പിന്മാറിയത് എന്നാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ബാനറുകളിൽ അതുപോലെ തന്നെ പോസ്റ്ററുകളിൽ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ മേഖലയിൽ പ്രചരണ ബോർഡുകളിൽ അതിന് പുറമെ സ്മാരകത്തിൻ്റെ ശിലാഫലകത്തിലുൾപ്പെടെ ഏതെങ്കിലും ഘട്ടത്തിൽ ഇത്തരത്തിൽ എം ഗോവിന്ദൻ പങ്കെടുക്കില്ല എന്നുള്ള അവിടുത്തെ നേതാക്കൾക്ക് അറിയിപ്പ് ലഭിച്ചിരുന്നെങ്കിൽ ആ ശിലാഫലകത്തിലെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ്റെ പേര് ഇല്ലാതായിരിക്കുമായിരുന്നു എന്നാൽ അത്തരത്തിലുള്ള ഒരു മാറ്റവുമില്ല ഇല്ല എം വി ഗോവിന്ദൻ ആ സമയം വരെ അതായത് വൈകുന്നേരം ഈ പരിപാടി നടക്കുന്ന സമയം വരെ ഇത്തരത്തിലുള്ള ഒരു അറിയിപ്പ് അവിടെയുള്ള നേതാക്കൾക്ക് നൽകിയിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പാർട്ടി അണികളിലും വ്യാപകമായ പ്രതിഷേധമുണ്ട് കാരണം ചെറ്റക്കണ്ടി ആ മേഖലയിൽ സുബീഷ് ഷൈജു എന്നിവർ രക്തസാക്ഷികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നൂറുകണക്കിന് പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇന്നലെ അനുസ്മരണ പരിപാടി ഉൾപ്പെടെ നടന്നിട്ടുള്ളത് ആ പരിപാടിയിൽ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുള്ള പാർട്ടി അണികൾ വ്യക്തമാക്കുന്ന പാർട്ടി അണികളുടെ ഒരു പ്രതിഷേധം ആ ഉദ്ഘാടന സമയത്ത് തന്നെ നമുക്ക് ദൃശ്യമാവുന്നതാണ് കാരണം പെട്ടെന്ന് തന്നെ എം പി ജയരാജൻ സ്ഥലത്തേക്കെത്തുന്നു എം പി ജയരാജൻ ഉദ്ഘാടനം നടത്തുന്നു പാർട്ടി അണികളെല്ലാം അമ്പരന്ന് നോക്കുന്ന ഒരു കാഴ്ച ആ സമയത്തെ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി എന്താണ് ഗോവിന്ദൻ ഈ ഉദ്ഘാടനത്തിൽ നിന്ന് പിൻവലിയാനുള്ള അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ അതിനുശേഷം ബന്ധപ്പെടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇതിനു മുമ്പ് തന്നെ പ്രതികരണം നടത്തിയ സമയത്ത് പാർട്ടി ജില്ലാ കമ്മിറ്റിയോട് ചോദിക്കണം താൻ പരിപാടിയിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമായിരുന്നു അന്ന് എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുള്ള ജില്ലാ കമ്മിറ്റിയാണ് ഇതിനകത്ത് തീരുമാനമെടുക്കുക അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും പരിപാടിയിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക എന്ന കാര്യം എം വി ഗോവിന്ദൻ അറിയിക്കുകയും ചെയ്തിരുന്നു പ്രധാനമായും അദ്ദേഹം ഈ പരിപാടിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അനുയായികളിൽ നിന്നും അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നൊക്കെ വ്യക്തമാക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇത്തരത്തിൽ ഒരു പാനൂരിലെ ഈ മുളിയാത്തോട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെയുള്ള ഒരു ബോംബ് സ്ഫോടനം ആ സ്ഫോടനത്തിന് പിന്നാലെ പാർട്ടി അണികൾക്ക് പാർട്ടി നേതാക്കൾക്ക് തന്നെ ഈ സ്ഫോടനത്തിൽ ബന്ധമുണ്ട് എന്നുള്ള വിവാദം കത്തിപ്പെടുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പാനൂരിലെ ഈ സ്മാരക മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവും വന്നു ചേരുന്നത് ഇത് രണ്ടും ചേർത്തുകൊണ്ട് പ്രതിപക്ഷം ഉൾപ്പെടെ മറ്റ് രാഷ്ട്രീയ കക്ഷികളുൾപ്പെടെ പൊതുസമൂഹം ഉൾപ്പെടെ വലിയ തോതിൽ വിമർശനം പാർട്ടിക്കെതിരെ ഉയർത്തുന്നുണ്ട് അതിനൊപ്പം തന്നെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്റെ ഒരു അനൌചിത്യവും അത്തരത്തിൽ ഒരു മുതിർന്ന നേതാവ് തന്നെ ഈ പരിപാടിയിലേക്ക് എത്തുന്നത് ഒരു വിവാദം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നത് മുന്നിൽ കണ്ടുകൊണ്ട് വിവാദത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും തലയൂരുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് എത്തുമെന്ന് പറയുന്നു ഉദ്ഘാടനത്തിന് മുന്നേ തന്നെ വിവാദമാകുമ്പോൾ പാർട്ടി സെക്രട്ടറി അതിൽ നിന്ന് പിന്മാറുക ാണ് ചെയ്തിരിക്കുന്നത് എം വി ഗോവിന്ദൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം ഈ വിഷയത്തിൽ നിന്നുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു